Hi friends, welcome to VS Vlogs. In this video, we have Indian traditional tottle. We have searched for a few things. We have a little normal study cradle. That's why we have a little comfortable. We have a little comfortable. We have a little comfortable. അപ്പം നമ്മുടെ റൂഫ് ഒക്കെ ആണെങ്കിൽ വേറെ പ്ലാസ്റ്റർ ബോർഡിന്റെ റൂഫ്സ് ഒക്കെ അതില് തൊട്ടി കെട്ടാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു ഐഡിയയിൽ നമ്മൾ എങ്ങനെ ആ തൊട്ടിൽ കെട്ടിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീഡിയോ ആണ് ഇത് അപ്പം എല്ലാവരും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഞങ്ങളുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് നമ്മുടെ 3 സീറ്റർ സ്പ്രിംഗ് കൺവേർട്ട് ചെയ്ത് പിള്ളേരുടെ ക്രാഡിൽ ഉണ്ടാക്കിയതിന്റെ ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ 3 സീറ്റർ സ്പ്രിംഗ് വാങ്ങിച്ചത് ഹോം ബേസിൽ നിന്നാണ് ഹോംബേസിൽ ജസ്റ്റ് നോക്കിയപ്പോൾ അവിടെ 3 സീറ്റർ സ്വിങ്ങും 2 സീറ്റർ സ്വിങ്ങും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് സ്വിങ്സ് ആയതുകൊണ്ട് 3 സീറ്റർ സ്വിങ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഇടയ്ക്ക് ഗ്യാപ്പ് വരും അപ്പം നമ്മൾക്ക് നാട്ടിൽ ഊഞ്ഞാൽ കെട്ടുമ്പം കുറച്ച് ഗ്യാപ്പ് വേണമല്ലോ നല്ല പിള്ളേർ കാണാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 സീറ്റർ സ്വിങ്ങിൻ്റെ സ്വിങ്ങും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം മാറ്റി വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ സ്റ്റാൻഡ് മാത്രം റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി എല്ലാം ശരിക്കും ടൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഉറപ്പായിട്ടും മുറുകി നിൽക്കണുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ഒന്നുകൂടെ ടൈറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കണ്ടോണ്ടിരിക്കുന്നത് ഇതെല്ലാം ശരിക്കും ടൈറ്റ് ചെയ്ത് ഞാനതിൻ്റെ വെയിറ്റ് എങ്ങനെയുണ്ട് നമ്മൾ പിടിക്കാൻ വളഞ്ഞു പോകുമോ അങ്ങനെയുള്ള നോക്കാൻ വേണ്ടി ഒന്ന് നോക്കിയിട്ടുണ്ട് കാരണം 3 പേര് ആടുന്നതാണല്ലോ അപ്പോൾ പിന്നെ അത്രയും വെയിറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഊഞ്ഞാലിന് വേണ്ടിയിട്ടുള്ള നടുക്കത്തെ ഒരു തടി വേണം അപ്പോൾ ആ തടിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ പട്ടിയ കഷ്ണം വാങ്ങിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ പട്ടിയ കഷ്ണത്തിൽ കറക്റ്റ് അളവൊക്കെ അനുസരിച്ച് ഡ്രില്ലൊക്കെ ചെയ്ത് പിടിപ്പിക്കുന്ന വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് സൈഡെല്ലാം ഷാർപ്പ്നെസ്സൊക്കെ മാറ്റിയിട്ട് അപ്പോൾ ഞാനീ ഇതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു പേപ്പറും കൂടെ കവർ ചെയ്യാനെന്നുണ്ട് ജസ്റ്റ് ഒരു സേഫ്റ്റി സൈഡ് നമ്മുടെ കൈയൊക്കെ പിടിക്കുമ്പോൾ മുറിയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതും കൂടെ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ നമ്മൾ ആദ്യമേ നമ്മൾ വീട്ടിനകത്ത് വയ്ക്കാൻ നോക്കിയിട്ടൊന്നും നടന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയത് ഇത് കടന്ന് ഇതുണ്ടാക്കി കഴിച്ച് കഴിഞ്ഞപ്പോൾ മുതൽ പിള്ളേർ സേഫായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് നല്ലതായിട്ടും അല്ലാതെ ഡിസ്റ്റർബ് സ്ലീപ്പായിട്ടൊന്നുമില്ല നാട്ടിലെ ഇവിടുത്തെ തൊട്ടിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്കും അതിൽ ശരിക്കും കിടക്കുന്നില്ല അവർ അങ്ങോട്ട് കൊണ്ട് തിരിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാനും അമ്മയും കൂടെയാണ് വീണയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് അപ്പം അമ്മയാണ് ബാക്കി ഊഞ്ഞാൽ കിട്ടുന്ന വീഡിയോസിലെല്ലാം കാണിക്കുന്നത് അമ്മയെല്ലാം പറഞ്ഞു തന്നെ നാട്ടിൽ കിട്ടുന്ന രീതിയും അതുപോലെയൊക്കെ അപ്പം നമുക്കൊരു കയർ കിട്ടാത്തത് വലിയ പ്രോബ്ലം ആയതുകൊണ്ട് നമ്മൾ ഈ അയ കെട്ടുന്ന വള്ളിയുണ്ടല്ലോ ക്ലോത്ത് അയൺ ചെയ്യുന്ന പുറത്തൊക്കെ ഇടുന്ന അത് സ്ട്രോങ് ആയിട്ടുള്ള ഇത് വള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അത് കയർ പോയി മേടിച്ച കയറിന് പകരം ആ വള്ളി അതിനകത്ത് ഫൈബർ മൈക്രോ ഫൈബറിൻ്റെ ഒരിതുണ്ട് അകത്തുകൂടെ അപ്പം ലൈൻ ഉള്ളത് കൊണ്ട് അത് പോകത്തില്ല അപ്പം നമ്മളിരുന്ന് വലിച്ചു നോക്കിയാലൊന്നും പോകുന്നില്ല ഞങ്ങളെല്ലാം നോക്കിയായിരുന്നു എന്നിട്ട് അത് കട്ട് ചെയ്ത് ആദ്യത്തെ ഒരെണ്ണം കെട്ടുന്നതിന് വീഡിയോയിലാണ് നമ്മൾ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് കെട്ടുന്നതെന്ന് അപ്പം നാളെ നമ്മൾ തന്നെ കെട്ടണ്ടേ നാട്ടിലൊക്കെ ഇപ്പം ഈ ക്ലോത്തിൻ്റെ തുണിയെല്ലാം എടുത്ത് വാഷ് ചെയ്യുമ്പോഴൊക്കെ പിന്നെ അഴിക്കേണ്ടി വരും അപ്പോൾ പിന്നെ നമ്മൾ തന്നെ കെട്ടിപ്പഠിക്കണമല്ലോ അപ്പം അങ്ങനെ ആദ്യത്തെ ഊഞ്ഞാൽ കെട്ടുന്നു കെട്ടിക്കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ അച്ഛനെ കൊണ്ട് കുഞ്ഞിനെ കിടത്താൻ വേണ്ടി പറയാമായിരുന്നു അപ്പം എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ കുഞ്ഞിനെ കിടത്തുന്നതിനകത്തും ഒക്കെ പിള്ളേർ നല്ല സേഫായിട്ട് കിടക്കുകയും ചെയ്യും നല്ലതായിട്ട് ഉറങ്ങുകയും ചെയ്യും നമുക്ക് വീട്ടിലെന്തെങ്കിലും ചെറിയ പണികളൊക്കെ ചെയ്യുകയും ചെയ്യാം അതുകൊണ്ട് ഊഞ്ഞാൽ തന്നെയാണ് ബെറ്റർ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പം ഇപ്പം എല്ലാവർക്കും ഒരു നമുക്കറിയാൻ മേലാത്തൊരു അറിവ് പറഞ്ഞു കൊടുക്കാമെന്നുള്ള ബന്ധത്തിൽ മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ലേറ്റായി പോയിടാൻ നമുക്ക് സമയം കിട്ടിയില്ല ഒന്നും ചെയ്യാനൊന്നും അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മളെങ്ങനെ കിടക്ക പിള്ളേർ നമ്മളൊക്കെ സാധാരണ വയറ്റിൽ കിടക്കുന്ന രീതിയിൽ കിടക്കും എന്നാണ് പറയുന്നത് എങ്ങനെ കിടക്കുമ്പോൾ അപ്പോൾ അവർക്ക് സേഫായിട്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് കിടന്നുറങ്ങും എന്നാണ് പറയുന്നത് ഫുഡൊക്കെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് മോളെ ഞങ്ങൾ ആദ്യം കിടത്തി നോക്കി മോൾ കുഴപ്പമൊന്നും ഇല്ലാതെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവനെ കിടത്തി നോക്കാമെന്ന് വെച്ചു ആദ്യം അവൻ ഫീഡ് കഴിഞ്ഞതേ ഉള്ളായിരുന്നു അപ്പോൾ അവനെ കുറച്ചൊന്നും കഴിഞ്ഞിട്ട് കിടത്താമെന്ന് വെച്ചു അവൾ ഓൾറെഡി ഫീഡൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അവളെ കിടത്തി അവൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ വീണ വന്ന് നോക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞ് പെട്ടെന്ന് ഉറങ്ങി കരച്ചിലൊന്നും ഇല്ലാതെ എഴുന്നേറ്റു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു പക്ഷേ നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്നുണ്ട് കരച്ചിലൊന്നുമില്ല ഒത്തിരി രണ്ട് സൈഡും നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് തന്നെ പിള്ളേർ നല്ലതായിട്ടും നേരെ സ്ട്രെയിറ്റ് തന്നെ നോക്കി കിടക്കും നമ്മൾ മേളിൽ എന്തെങ്കിലും ടോയ്സൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കണ്ണിനൊക്കെ അവർക്ക് കാണാനും കളറിൻ്റെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും എല്ലാം ഒരു ചെറിയ ഇതായിരിക്കും ഒരു ഹെൽപ്പായിരിക്കും പിള്ളേർക്ക്